ഹിജ്റ ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. 13 വർഷത്തെ താടന പീഡനങ്ങൾ കഴിഞ്ഞ് ഇനി ഒരു 10 വർഷം കൂടിയാണ് ഹബീബ് മദീനയിൽ താമസിക്കുക, ഹിജ്റ ചെയ്തു വന്നിരിക്കുകയാണ്. ഹിജ്റ ചെയ്തു വന്നപ്പോ മുഹാജിറുകളായ സുഹാബിമാർ എണ്ണം കുറവാണ്. മദീനക്കാരാണെങ്കിലോ ഭയങ്കര സൽക്കാരപ്രിയരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, മുഹാജിറുകളെ സ്വീകരിക്കണം. അവരുടെ പരാതി, എനിക്കൊരു മുഹാജിറിന് കിട്ടിയില്ലല്ലോ വിട്ടു കൊണ്ടുപോകാൻ. അങ്ങനെയാണ് അവർ പരാതി പറഞ്ഞു, നബി ഞങ്ങൾക്ക് മുഹാജിറിന് കിട്ടിയില്ലല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നറുക്കിടേണ്ടി വന്നു സുഹാബിമാരെ കൊടുക്കാൻ. അൻസ്വാരികൾ പറയാൻ, ഞങ്ങൾക്ക് കിട്ടിയില്ല നബിയെ, നുരീദു ഫുലാനൻ വ ഫുലാന, ഞങ്ങൾക്ക് ഇന്ന ആളെ വേണം നബി, അയാളെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ കൊണ്ടുപോകാം, ഞങ്ങൾ സംരക്ഷിക്കാം, ഞങ്ങളുടെ സമ്പത്ത് അവർക്ക് പകുത്തു കൊടുക്കാം, ഞങ്ങളുടെ വീട് സൗകര്യം ചെയ്തു കൊടുക്കാം, ഒരു മുഹാജിർ ഞങ്ങൾക്ക് തരും നബിയെ. മുഹാജിറിനെ കിട്ടാത്തവരൊക്കെ ചൊടിച്ചു, അവർക്ക് ദേഷ്യം വന്നു, ഞങ്ങൾക്ക് എന്തേ കിട്ടാഞ്ഞത്. പുണ്യനബിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹദിയായ ഉമ്മുൽ അലാഉൽ അൻസാരിയ, ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയുടെ അൻസാരി പെണ്ണുങ്ങളിൽപ്പെട്ട മഹദിയാണ്. മഹദിയുടെ നറുക്ക് വീണത് സുഹാബികളിൽ كان يعد من عباد الصحابه സുഹാബികളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്തിരുന്ന സുഹാബാക്കളുണ്ട്, അവരിൽപ്പെട്ട ഒരാളുണ്ട്, ആ ആളെയാണ് മഹദിയായ ഉമ്മുൽ അലാഉൽ അൻസാരിയ ബീവിക്ക് കിട്ടിയത്. അത് മറ്റാരുമല്ല ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇങ്ങനെ 3 ഉസ്മാനുമാർ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നമുക്കൊക്കെ അറിയും. ഉസ്മാൻ ഇബ്നു ത്വൽഹ അവരാണ് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നത്. ഇത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഭയങ്കര ആബിദായിരുന്നു. അദ്ദേഹം ബുദ്ധിമാനിയായിരുന്നു. അവരുടെ ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ വേറൊരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം നബി തങ്ങളെ കാണുമ്പോഴൊക്കെ ചോദിക്കും, യാ ഉസ്മാൻ, നിങ്ങളെ പോലെയുള്ള ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാം കണ്ടിട്ട് സ്വീകരിക്കാതെ പോവേ എന്ന് ചോദിക്കുമായിരുന്നു നബി തങ്ങൾ. അങ്ങനെ തങ്ങളുമായുള്ള ഇന്ററാക്ഷൻ കുറെ നീണ്ടു. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ ഇസ്ലാം തിരിച്ചറിഞ്ഞു, അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഭയങ്കര സുഹാബിയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹാബിമാരിൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സുഹാബിയാണ്. സ്വായിമും ബിൽ ബിന്നഹാരി ഖായിമും ബില്ലൈൽ, എന്നും സുന്നത്തിസ്കാരമാണ്, പകലിൽ രാത്രി മുഴുവനും ഖിയാമുല്ലൈലാണ്. അങ്ങനെ അദ്ദേഹം കല്യാണമൊന്നും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നു, കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് അതറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഇത് ഇസ്ലാമാണ്, പൗരോഹിത്യമല്ല. നിങ്ങളും കല്യാണം കഴിക്കണം, ഇസ്ലാമിൽ വിവാഹം കഴിക്കൽ സുന്നത്താണ്, എന്റെ ചര്യയാണ്, എന്റെ ചര്യയാണത്. നിങ്ങൾക്ക് കുടുംബജീവിതം വേണം, ഉസ്മാൻ ഇബ്നു മദ്ഊനെ നിങ്ങൾ വിവാഹം ചെയ്യണം. അങ്ങനെ കല്യാണം കഴിച്ചു. സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊനിൻ അനി തബത്തുലി വലൗ അദിന ലഹു ലഖ്തസ്വൈന. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരോട് വിവാഹം ചെയ്യണം എന്ന് നബി തങ്ങൾ കൽപ്പിച്ചു. വിവാഹം ചെയ്യാതിരിക്കുന്നതിനെ നബി തങ്ങൾ എതിർത്തു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ ഷണ്ഡീകരിക്കുമായിരുന്നു എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് മനുഷ്യ ശരീരത്തിലെ വികാരമുണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ഷണ്ഡീകരണം ചെയ്യുമായിരുന്നു എന്ന് സഅദ് റളിയല്ലാഹു അൻഹു. പക്ഷേ നബി തങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാനാണോ ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ വിവാഹത്തിലൂടെയും നിങ്ങൾക്ക് ഇബാദത്ത് ലഭിക്കുന്നുണ്ട്. കുടുംബജീവിതം അത് ഇബാദത്തിന്റെ ഭാഗങ്ങളാണത്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, കുടുംബം, അവരെ സംരക്ഷിക്കുന്നത് എത്ര വലിയ കൂലിയാണ് എന്ന് പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് ഇബാദത്തിനൊരുങ്ങിയ സുഹാബിയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് സംഭവം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് വരുന്നു. വകാനത്ത് മുതബദ്ദില, വസ്ത്രമൊക്കെ വളരെ പഴയത്, വസ്ത്രത്തിലൊന്നും ഒരു അലങ്കാരവും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് ഉടുക്കുന്ന വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ടാണ്
ചെറുപ്പക്കാരിയായ ആ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് വന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ ചെറുപ്പക്കാരനാണ് മക്കക്കാരനായ മുഹാജിറായ സുഹാബിയാണ് പെണ്ണിനെ കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ ആ പെണ്ണിൽ അങ്ങനെ ഒരു വസ്ത്രത്തിലൊക്കെ ഒരു വല്ലാതെ തീരെ ഒരു മൈൻഡ് ചെയ്യാതെ ഉണ്ടല്ലോ നടക്കുന്ന അങ്ങനത്തെ ഒരു രീതി മുത്തബദ്ദിലൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇടുന്ന വസ്ത്രം ഇട്ട് വരിക എന്ന ആ വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് വർത്തമാനം പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയപ്പോൾ നിബിദങ്ങൾ ചോദിച്ചു മൻ ഹാദിഹി ആരാണ് ആയിഷ ആ പെണ്ണ് എന്ന് നിബിദങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് هذه زوجة عثمان بن مضعون ഇത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബിയുടെ ഭാര്യയാണ് നബിയെ നിങ്ങൾക്ക് അറിയൂലേ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ ലിമാദാ കാനത് മുതബദ്ദില കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരി പെണ്ണ് തീരെ വസ്ത്രമൊന്നും ഒരു നല്ല ഒരു ഭംഗിയുള്ള വസ്ത്രമോ ഒരു നല്ല വസ്ത്രമോ ആവാതെ എന്തേ അവരങ്ങനെ ഒരു വേലക്കാരിയെ പോലെ ഇങ്ങനെ നടക്കുന്നത് എന്ന് നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കണം ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഹബീബിന് ശ്രദ്ധയുണ്ട് പുണ്യ നബി നമുക്ക് ഉപ്പയാണ് നമുക്ക് എല്ലാം എല്ലാമാണ് നബി തങ്ങൾ അഞ്ച ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع اللبتحي والحبيب العربي حبيباي بدنا ചോദിച്ചു ആയിഷ എന്തേ അവർക്ക് അങ്ങനെ സംഭവിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നബിയെ അവൾ പറയുന്നു അവളുടെ ഭർത്താവിന് തീരെ അവൾ ആവശ്യമില്ലെന്ന് പറഞ്ഞു നബിയെ ഭർത്താവിന് അവളുമായി സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലത്രേ അങ്ങനെ ഒരു ഭാര്യയുടെ കൂടെ കഴിയാനുള്ള മൂടൊന്നുമല്ല ഉസ്മാൻ ഇബ്നു മദ്ഊനിന് അദ്ദേഹം ഇബാദത്തിലാണ് നബിയെ അതുകൊണ്ട് ആ പെണ്ണ് വിചാരിച്ചു ഞാൻ ആർക്കാണ് ഒരുങ്ങേണ്ടത് ആർക്കാണ് ഭംഗിയായി വസ്ത്രം ധരിക്കേണ്ടത് എന്റെ ഭർത്താവിന് അതൊന്നും വേണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചു പറഞ്ഞപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു വനഹാഹു അൻ ദാലിക് ഉസ്മാൻ ഇബ്നു മദ്ഊനെ വഇന്ന ലിസൗജിക അലൈക ഹഖ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഭൗതികതയിൽ നിന്ന് ദുന്യാവിൽ നിന്ന് പാടെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ഇബാദത്തിന്റെ രീതി വേണ്ട ഉസ്മാൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ ഗുണദോഷിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് സംഭവം നബി തങ്ങളിട്ട പേരാണ് സലഫുസ് സ്വാലിഹ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് നിഅമ സലഫുസ് സ്വാലിഹു ലനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ നമ്മുടെ ഏറ്റവും നല്ല മുൻഗാമിയാണ് നമ്മുടെ ഏറ്റവും നല്ല സലഫുസ് സ്വാലിഹാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വഹാബിമാരിൽ ആദ്യകാലങ്ങളിൽ വഫാത്തായ സ്വഹാബിയാണ് അവര് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്ന മരണരംഗം നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്ന ഭാഗം അതാണ് ലോകത്തോട് വിട പറയാൻ പോകുന്നു അല്ലാഹുവിന്റെ ഹബീബ് അവരെ കാണാൻ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന ശ്വാസം വലിക്കുന്ന രംഗം ഹബീബിന് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് അരികത്തേക്ക് ചെന്നു ഹബീബായ നബി തങ്ങൾ തലതാഴ്ത്തിയിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് സുമ്മ ബഖാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞിട്ടുണ്ട് അത്രമേൽ ഇബാദത്ത് ചെയ്ത് ജീവിച്ച സുഹാബിയാണ് ഇവര് ആ സുഹാബിയാണ് അവരെയാണ് അബുസ്സായിബ് എന്നറിയപ്പെടുന്നത് അബുസ്സായിബ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അവർ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഉമ്മുൽ അലാഉൽ അൻസാരിയ ഉമ്മുൽ അലാഇൽ അൻസാരിയ ഉമ്മുൽ അലാ എന്ന് പറയുന്ന അൻസാരിയത്തായ മഹദിക്കാണ് ഈ അൻസാരിയെ ഈ മുഹാജിറായ സുഹാബിയെ കിട്ടിയത് അവരുടെ വീട്ടിലാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ ജീവിക്കുന്നത് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെറ്റിയിൽ ഉമ്മ വെച്ച് കരഞ്ഞു അപ്പോഴേക്കും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിരുന്നു അദ്ദേഹം വഫാത്തായിരുന്നു
അവിടെ കരച്ചിൽ ഉയരാൻ തുടങ്ങി. ഉമ്മുൽ ആലാ ബീവി റളിയല്ലാഹു അൻഹ എത്രമേൽ ഇഷ്ടമാണ്, ആബിദായി സ്വഹാബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമ്മുൽ ആലാ ബീവി കരഞ്ഞു. അവരുടെ ആരുമല്ല, അവര് സംരക്ഷണം കൊടുക്കുന്ന മുഹാജിറായ സ്വഹാബിയാണ്. ഉമ്മുൽ ആലാ ബീവി പറഞ്ഞു, റഹ്മത്തുല്ലാഹി അലൈക അബസ്സായിബ് ഫഷഹാദതി അലൈക ലഖദ് അക്റമക അല്ലാഹ്. ഇതാണ് നമ്മുടെ വിഷയം.